ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇനി ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത് ദാറ്റ് ഈസ് അ പിൻഹോൾ ക്യാമറ അപ്പൊ നിങ്ങൾ ചെറുതാകുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും പിൻഹോൾ ക്യാമറ എന്താണ് ഒരു പിൻഹോൾ ക്യാമറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം പിൻഹോൾ പിൻഹോൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ചെറിയൊരു ദ്വാരമാണ് അല്ലെ അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ് ഒരു പിൻഹോൾ ക്യാമറ എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ ജസ്റ്റ് നോക്കുക എ പിൻഹോൾ ക്യാമറ എ ക്യാമറ എ ഈ പിൻഹോൾ ക്യാമറ എന്ന് ഒരു ചെറിയ ദ്വാരം ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഹോൾ ഇടുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ സാധിക്കും ദാറ്റ് എ എ എ ക്യാമറ ക്യാമറ ഡിവൈസ് ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ഓഫ് ഓബ്ജെക്ട്സ് ഇറ്റ് ഹാസ് എ എ ബോക്സ് വിത്ത് ഇൻ അറ്റ് വൺ സൈഡ് ഒരു ഒരു സൈഡിൽ നമ്മൾ നമ്മൾ ജസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നമ്മളിപ്പോൾ പഠിക്കും അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒരു ചെറിയ ദ്വാരത്തിലൂടെ നിങ്ങൾ നമ്മൾ നോക്കാറുണ്ടല്ലോ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഓബ്ജക്റ്റുകളെയും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും സോ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പിൻഹോൾ ക്യാമറ എന്ന് നമുക്ക് അതൊരു കാർഡ് ബോർഡ് ബോക്സും ഒരു പേപ്പറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുണ്ടാക്കാൻ സാധിക്കും സോ ഹൗ നമുക്കത് എങ്ങനെയാണ് കാണാൻ സാധിക്കുക നമുക്ക് നോക്കാം ജസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യാം ഒരു കാർഡ് ബോർഡ് ബോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഓക്കെ അത് വൺ സൈഡ് ഒരു സൈഡിൽ നമ്മൾ പിൻഹോൾ ചെയ്യുന്നു ഓബ്ജെക്ട് പാസ്സസ് ത്രൂ ദ പിൻഹാൾ ഓബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എവിടേക്ക് എത്തുന്നു നമ്മുടെ ചെറിയ ദ്വാരത്തിലൂടെ എത്തുകയാണ് ഓക്കെ ദ ഓബ്ജക്ട് ദ ലൈറ്റ് ഫ്രോം ദ ഓബ്ജെക്ട് ദാറ്റ് ഇസ് പാസിംഗ് ത്രൂ

അത് ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ അടുത്തതിൽ പഠിക്കും സോ നമുക്ക് എങ്ങനെ ഒരു പിൻഹാൾ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം നോക്കുക ദിസ് ഇസ് എ പിൻഹാൾ ഒരു പിൻഹോൾ ക്യാമറ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് രണ്ട് കുട്ടികളെ അവിടെ കാണാൻ സാധിക്കും അല്ലെ രണ്ട് കുട്ടികൾ ഒരു കുട്ടിയുടെ കയ്യിൽ എന്തുണ്ട് നമ്മുടെ പിൻഹാൾ പിൻഹാൾ ക്യാമറ അദ്ദേഹം ആളുടെ കയ്യിലുണ്ട് ആൻഡ് ഷീസ് നമ്മൾ എന്താണ് ആൾ നോക്കുകയാണ് മറ്റൊരു കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഇമേജ് ഉണ്ടാകുന്നത് ഹൗ എമേജ് ഇസ് ഫോംഡ് ഇവിടെ എങ്ങനെയാ ഇമേജ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഓക്കെ സി ജസ്റ്റ് ഇമാജിൻ ഇതാണ് നമ്മുടെ ഓബ്ജെക്ട് വോട്ട് ഇസ് ദിസ് എ ട്രീ അല്ലേ ദിസ് ഇസ് ആൻ ഓബ്ജെക്ട് ഇതൊരു ഓബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം നമുക്ക് എന്ത് വേണമെങ്കിലും ഓബ്ജെക്ട് ആയിട്ട് പ്ലേസ് ചെയ്യാം നമുക്ക് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൈ ഓബ്ജെക്ട് ഇസ് ട്രീ ഒരു ട്രീ ആണ് എന്റെ ഓബ്ജെക്ട് ആൻഡ് ഐ ഹാവ് അ പിൻഹോൾ ക്യാമറ എന്റെ കയ്യിൽ ഒരു പിൻഹോൾ ക്യാമറ ഉണ്ട് സോ എങ്ങനെയായിരിക്കും നമ്മുടെ ഇമേജ് ഉണ്ടായിരിക്കുക സി ദിസ് ഇസ് മൈ പിൻഹോൾ ക്യാമറ കാർഡ് ബോർഡ് നമ്മുടെ കാർഡ് ബോർഡ് യൂസ് ചെയ്തുണ്ടാക്കിയ പിൻഹോൾ ക്യാമറ ആണ് ഇവിടെയുള്ളത് ദിസ് ഇസ് പിൻഹോൾ ക്യാമറ ഓക്കെ ദിസ്ഇസ് മൈ പിൻഹോൾ ക്യാമറ ആൻഡ് യു ക്യാൻ സീ യു കാൻ സി ദിസ് ഇസ് ദിസ് യു ക്യാൻ സി ദിസ് സൈഡ് ഈ സൈഡിൽ നമുക്ക് നടുവിലായിട്ട് ഒരു പിൻഹോൾ അഥവാ ഒരു ദ്വാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ക്യാൻ സീ ഹർ ഓക്കെ അതേഴ്സ് സൈഡ് നമ്മുടെ ആ ഒരു ബോക്സിന്റെ അതേഴ്സ് സൈഡിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു സൈഡിൽ പിൻഹോൾ ചെയ്യുക ആൻഡ് സൈഡ് നമുക്ക് എന്താണ് ഒരു സ്ക്രീൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ ഒരു സ്ക്രീൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നു സോ നമ്മൾ ഈ പിൻഹോളിലൂടെ നമ്മൾ ഈ പിൻഹോളിലൂടെ ഞാൻ എൻ്റെ ഈ ഓബ്ജെക്ട് അഥവാ ഈ ഓബ്ജെക്ട് മീൻസ് ട്രീ റൈറ്റ് ഈ ട്രീനെ ഞാൻ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമേജ് എവിടെയാ മക്കളെ ഫോം ചെയ്യുക ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ദസ്ക്രീൻ ഈ സ്ക്രീനിലാണ് എന്റെ ഈ ഒബ്ജക്ടിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുക സി ദ ലൈറ്റ് ഫ്രോം ദ ട്രീ നമ്മുടെ ലൈറ്റ് ട്രീയിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്റെ ഈ പിൻഹാളിലേക്ക് എത്തുന്നു ഓക്കെ ദ ലൈറ്റ് ഫ്രം ദ ട്രീ ട്രീസ് റീച്ചിങ് ദ പിൻഹാൾ ഈ പിൻഹാളിലേക്ക് എത്തുന്നു ആൻഡ് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മൾ പഠിച്ചതാണല്ലേ ഓൾറെഡി നമ്മുടെ ലൈറ്റ് ലൈറ്റ് കാരണമാണ് നമുക്ക് എല്ലാ ഓബ്ജെക്ടുകളെയും കാണാൻ സാധിക്കുന്നത് ലൈക്ക് ദാറ്റ് നമുക്ക് ഇവിടെ ട്രീയിൽ നിന്ന് ലൈറ്റ് വരുന്നു ദാറ്റ് ഈസ് ഫോളിങ് ഈ പിൻഹാളിലേക്ക് ഫോൾ ചെയ്യുന്നു ആൻഡ് സ്ക്രീനിലേക്ക് നമുക്ക് എങ്ങനെയാ കാണുന്നത് വാട്ട് ഇസ് ദക്യുലാരിറ്റി ഓഫ് ദിസ് ഇമേജ് ഇമേജിന്റെ നേച്ചർ ഒന്ന് പറഞ്ഞു തന്നെ ദൻ ഇമേജ് ഇമേജ് നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കും ദാറ്റ് ഇസ് ഇൻവേർട്ടഡ് അല്ലെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുക എങ്ങനെയാണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഈ ട്രീ എങ്ങനെയാണുള്ളത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള വലിയ ഒരു ഇതായിരിക്കും പക്ഷെ നമുക്ക് എങ്ങനെയായിട്ട് കാണാൻ സാധിക്കും വളരെ ചെറുതായിട്ട് നമ്മുടെ കണ്ണിന് കൊള്ളുന്ന രീതിയിലുള്ള വളരെ ചെറിയ സൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദാറ്റ് മീൻസ് ഇൻവേർട്ടഡ് ആൻഡ് സ്മോൾ നമ്മുടെ ഇമേജ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇമേജ് എന്താണ് ഇമേജ് എങ്ങനെയായിരിക്കും ഇൻവേർട്ടഡ് ആൻഡ് സ്മോൾ അവരുടെ ഇമേജിന്റെ നേച്ചർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ അപ്പൊ നിങ്ങൾ നോക്കുക വളരെ വലിയ വലുപ്പമുള്ള കാര്യം വരെ അല്ലെങ്കിൽ വലിയ വലുപ്പമുള്ള വലിയ ഹ്യൂജ് എമൗണ്ട് ഉള്ള കാര്യങ്ങൾ വരെ നമുക്ക് എന്താണ് പിൻഹോൾ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ദാറ്റ് മീൻ വളരെ ദൂരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണുന്ന രീതിയിൽ ഈ നമ്മുടെ ക്യാമറയ്ക്ക് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് എന്താണ് ഈ പിൻ ഹോൾ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ സോ ഹൗ ൻ യു മേക്ക് എ പിൻഹോൾ ക്യാമറ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ തന്നെ എങ്ങനെ പിൻഹാൾ ക്യാമറാസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് നോക്കിയാലോ ഓക്കെ സോ ഹൗ ക് പിൻഹാൾ ക്യാമറ സി ഇത്രയുള്ള സെവറൽ സ്റ്റെപ്സ് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് ഒരു അഞ്ച് ആറ് സ്റ്റെപ്പുകൾക്കുള്ളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും പിൻഹാൾ ക്യാമറാസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് ആദ്യം വേണ്ട എന്ത് കാര്യമാണ് വിനീത കാർഡ് ബോർഡ് സി take two സോ ദാറ്റ് വൺ സൈഡ് ഇൻ ടു അനദർ വിത്ത് നോ ഗ്യാപ് ഇൻ ബിട്വീൻ ദം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം രണ്ട് ബോക്സുകൾ എടുക്കുക ഒരു കാർഡ് ബോർഡ് ബോക്സ് എനിത്തിസുകൾ എടുക്കുക അതിനുശേഷം എന്താ ചെയ്യേണ്ടത്

ഐ ക്രിയേറ്റഡ് ഞാൻ ഒരു ഹാൾ പ്ലേസ് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യണം കട്ടൌട്ട് സ്ക്വയർ കട്ട് ഔട്ട്വയർ വിത്ത് സെന്റിമീറ്റർ ഫ്രോം ദ മിഡിൽ ഒരു മിഡിൽ ഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഫൈവ് ടു സിക്സ് സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു ചെറിയ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം കട്ട് ഔട്ട് ചെയ്യണം മുറിച്ച് നമ്മൾ മാറ്റണം യു കാൻ സി യു ഒരു ഫൈവ് ടു സിക്സ് സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു സ്ക്വയർ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു ഓപ്പൺ സ്ക്വയർ വിത്ത് എന്റെ ഈ സ്ക്വയർ എന്ത് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഇത്ര മാത്രമേ ഉള്ളൂ വെരി സിംപിൾ രണ്ട് ബോക്സുകൾ നമ്മൾ എടുക്കുന്നു ഒരെണ്ണം ലാർജർ ആയിരിക്കണം എന്നാ ഒരെണ്ണം എന്തായിരിക്കണം സ്മോളർ വണ്രിക്കണം ഈ ലാർജർ വണ്ണിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ സ്മോളർ വൺ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക വിത്തൌട്ട് എനി ഗ്യാപ് ഓക്കെ ആൻഡ് ലാർജ്

ഓക്കെ അപ്പൊ ട്രേസിംഗ് പേപ്പർ നമ്മൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു മക്കളെ സ്ക്രീനായിട്ട് ആക്ട് ചെയ്യുന്നു മനസ്സിലാക്കുക നമ്മൾ ഇവിടെ ദാക്കി നമ്മളിവിടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേസിംഗ് പേപ്പർ ഹിറ്റ് ആക്ട് ആസ്ക്രീൻ ഓക്കെ നൗ ദി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ നമുക്ക് എല്ലാ ഓബ്ജക്റ്റുകളെയും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആണ് ഇത് സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ സോ പിൻഹോൾ ഇമേജ് ഓഫ് സൺ യു യു നോ ദാറ്റ് സൺ ഇസ് എ സ്റ്റാർ അല്ലെ സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ് അല്ലെ നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റാർ ആണ് ആണിത് സൺ എന്ന് പറയുന്നത് സോ നമ്മൾ പിൻഹോൾ കൊണ്ട് നമ്മൾ സണ്ണിനെ നമ്മൾ ഒബ്സേർവ് ചെയ്യുമ്പോൾ ഒബ്സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദിസ് ഹാൾ യു കെ സി ഐ തി കാണുന്ന ഹോൾ എന്ന് പറയുന്നത് നമ്മൾ പിൻഹോളിലൂടെ കാണ സണ്ണിന്റെ രൂപമാണ് ദാറ്റ് മീൻ ദിസ് ഈ ഒരു ചെറിയ വട്ടം ഉണ്ടല്ലോ ദാറ്റ് ഇസ് സൺ ആക്ച്വലി ഓക്കെ അപ്പൊ വളരെ വലുപ്പമുള്ള കാര്യത്തെ നമ്മൾ ഈ പിൻഹോളിലൂടെ കാണുമ്പോൾ എന്താണ് വളരെ ചെറുത് മൈന്യൂട്ടായിട്ട് നമുക്ക് വളരെ മൈന്യൂട്ട് മീൻസ് വളരെ ചെറിയ സൈസില് നമുക്ക് നമ്മുടെ ഈ പിൻഹോൾ ക്യാമറയിലൂടെ കാണാൻ സാധിക്കും വി ും പിൻഹോൾ ഇമേജ് ഓഫ് സൺ ബൈ യൂസിങ് എ ലാർജ് ഷീറ്റ് ഓഫ് കാർഡ് ബോർഡ് ഹാവിങ് പിൻഹോൾ ഇൻ ദ മിഡിൽ ഓക്കെ നമ്മുടെ കയ്യിൽ ഒരു കാർഡ് ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പിൻഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും പിൻഹോൾ ഇമേജ് ഓഫ് സൺ സണ്ണിന്റെ പിൻഹോൾ ഇമേജിനെ നമുക്ക് കാണാൻ സാധിക്കും ഹോൾഡ് ദ കാർഡ് ബോർഡ് ഇൻ സൺലൈറ്റ് ഹോൾഡ് ദ കാർഡ് ബോർഡ് ഇൻ സൺ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ കാർഡ് ബോർഡ് നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നു എന്താ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു കാർഡ് ബോർഡ് നമ്മൾ എടുക്കുന്നു ഓക്കെ ആൻഡ് വി ആർ പ്ലേസിങ് ഓർ വി ആർ മേക്കിംഗ് എ ഹോൾ ഒരു ചെറിയ ഹോൾ നമ്മൾ എടുക്കുന്നു ആൻഡ് നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ എന്താണ് ഈ കാർഡ് ബോർഡ് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യണം അപ്പൊ നമുക്ക് എന്താ കാണാൻ സാധിക്കുക ദ ഷാഡോ ദ ഷാഡോ ഫോൾസ് ഓൺ അ ക്ലിയർ സ്മോൾ സർക്കുലാർ ഇമേജ് എ സ്മോൾ സർക്കുലർ ഇമേജ് ഓഫ് സൺ സീൻ ഇൻ ഓഫ് ഇമേജ് ഓഫ് കാർഡ്ബോർഡ് നമ്മുടെ കാർഡ്ബോർഡിന്റെ ബോർഡിന്റെ മിഡിൽ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും സണ്ണിന്റെ ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും ഓഫ് സൺ ഡ്യൂറിംഗ് സോളാർ എക്ലിപ്സ് നമുക്ക് സോളാർ എക്ലിപ്സിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് സൂര്യനെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ പിൻഹോളിലൂടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ സോളാറിന്റെ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണ് എന്താ പിൻഹാൾ हॉल कैमरा

കാണാൻ സാധിക്കും അതുപോലെ തന്നെ വി യൂസ് വിൽക്കാൻ പിൻഹാൾ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കും ദ ദ യൂസ് ഓഫ് ക്യാമറ ഗ്യാപ് ലീവ്സ് ആക്ട് ആസ് എ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ ചെറിയ രണ്ട് ഇലകൾ എടുക്കുക ഇലകൾ എടുത്ത് അടുത്ത് വളരെ മൈന്യൂട്ടായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് വെക്കുക ആൻഡ് ദാറ്റ് വിൽ ആൾസോ ആക്ട് ആസ് എ വെക്കുകൾ അടുത്ത് നിൽക്കുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്ത് കാര്യവും അത് പിൻഹോള് പോലെ ആക്ട് ചെയ്യപ്പെടുന്നു ഓക്കെ ദീസ് ഗ്യാപ്സ് ആർ ആൾ കൈൻഡ് ഓഫ് ഇർറെ ഷേപ്പ്സ് അത് കൃത്യമായ നമ്മുടെ എന്താ പറയാ സർക്കുലാർ ഷേപ്പ് ആവണമെന്നില്ല ഒരു സർക്കുലാർ ഷേപ്പ് ആകണമെന്നില്ല ജസ്റ്റ് മേ ബി ലൈക്ക് ദിസ് ഇങ്ങനെ ഒരു ഷേപ്പ് ആകണം രണ്ട് ഇലകൾ നമ്മൾ അടുത്തേക്ക് വെക്കുമ്പോൾ ദിസ് മേ ബി ആ ഒരു ചെറിയൊരു ഷേപ്പ് ഒരു ചെറിയ മൈന്യൂട്ട് ദ്വാരമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇലകൾക്കുള്ളിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാകാം ജസ്റ്റ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇവിടെ ചെറിയ ഒരു ഒരു ചെറിയ ഹാൾ ഉണ്ടെങ്കിൽ അതിലൂടെയും നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമുക്ക് കാർഡ് ബോർഡ് തന്നെ വേണമെന്നില്ല പേപ്പർ തന്നെ വേണമെന്നില്ല പിൻഹോൾ ക്യാമറ നമുക്ക് എവിടെയും സൃഷ്ടിക്കാൻ സാധിക്കും സോ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്താണ് ഇത് ആക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ സോ ദർ ഇറഗുലർ ബട്ട് വി ൻ സി സർക്കുലർ ഇമേജസ് ഓഫ് ദ സൺ വി വിൻ സി സർക്കുലർ ഇമേജസ് ഓഫ് സൺ ഓക്കെ സോ ദിസ് ഇസ് എബൌട്ട് എ പിൻഹോൾ ക്യാമറ വളരെ ചെറിയൊരു പാർട്ടാണ് അല്ലെ പിൻഹോൾ ക്യാമറ എന്താണെന്നും നമുക്ക് എങ്ങനെ പിൻഹോൾ ക്യാമറ നമുക്ക് ഉണ്ടാക്കാം എന്ന് വേണമെങ്കിൽ ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീടുകളിലൊക്കെ ചെയ്യാൻ നോക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ സോ ദിസ് ഇസ് എബൌട്ട് അ പിൻഹോൾ ക്യാമറ അടുത്ത സെക്ഷനിലായിട്ട് നമുക്ക് അടുത്ത് തരാം ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന അടുത്തൊരു പാർട്ടാണ് ദാറ്റ് ഈസ് മിറർ ആൻഡ് റിഫ്ലക്ഷൻ

ഐ എം ഹീറ്റിംഗ് ദി സ്ക്രീൻ ഈ സ്ക്രീനിൽ ഞാൻ എന്താണ് ഒന്ന് എറിയുകയാണ് സ്ക്രീന്റെ മുകളിലേക്ക് ഞാൻ എറിയുന്നു എന്താ സംഭവിക്കുക ഇത് എന്ത് ചെയ്യും തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും അല്ലെ െയാണ് എന്ത് സംഭവിക്കുന്നത് ലൈറ്റിന്റെ കേസിലും സംഭവിക്കുന്നത് ബോളിന് പകരം ഇപ്പൊ ആരാണ് ലൈറ്റ് ആണെന്ന് മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത ദാറ്റ് മീൻ ലൈറ്റ് ഈസ് കമ്മിങ് ടു സെർഫസ് ഒരു സെർഫസിലേക്ക് ലൈറ്റ് വരുന്നു ആൻഡ് അത് തട്ടിത്തെറിച്ചു പോകുന്നു ദിസ് ഫിനോമിനസ് റിഫ്ലക്ഷൻ ഈ ഫിനോമിനക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ഷനും നമ്മുടെ മിററും തമ്മിൽ എന്താണ് റിലേഷൻ ദാറ്റ് മീൻ ഫോർ എ റിഫ്ലക്ഷൻ ഫോർ എ പ്രോപ്പർ റിഫ്ലക്ഷൻ നല്ലൊരു റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ദ ഷുഡ് ഹാവ് എ സ്മൂത്ത് സർഫസ് അവിടെ നല്ലൊരു സ്മൂത്ത് സർഫസ് ഉണ്ടായിരിക്കണം ദാറ്റ് മീൻ ഇറെഗുലാരിറ്റീസ് ഇറെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് നടക്കില്ല ദ ഫിനോമിന റിഫ്ലക്ഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ് റിഫ്ലക്ഷൻ നടക്കില്ല സോ നമുക്ക് എപ്പോഴും റിഫ്ലക്ഷൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്മൂത്ത് സർഫസ് ദ സർഫസ് ഷുഡ് ബി സ്മൂത്ത് സ്മൂത്ത് ആയാൽ മാത്രമേ അവിടെ റിഫ്ലക്ട് ചെയ്തു പോവുകയുള്ളൂ ലൈറ്റ് വന്ന് തട്ടിത്തെറിച്ചു പോകണം അല്ലെ സോ അതിനു വേണ്ടി നമ്മുടെ സർഫസ് ഏറ്റവും സ്മൂത്തർ ആയിരിക്കണം സോ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ സ്മൂത്ത് സർഫസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മിറേഴ്സ് ഓക്കെ മിറേഴ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സ്മൂത്ത് സർഫസ് ഓക്കെ അപ്പൊ ഒരു റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനേഴ്സ് മിറേഴ്സ് അതാണ് നമ്മുടെ മിറേഴ്സും റിഫ്ലക്ഷനും തമ്മിലുള്ള റിലേഷൻ ഓക്കെ സോ ദ ബെസ്റ്റ് തിങ് നമ്മൾ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള ഏറ്റവും അനുയോജ്യമായ സർഫസ് എന്ന് പറയുന്ന ആരാണ് ദാറ്റ് ഇസ് മിറേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ മിറേഴ്സ് ആൻഡ് റിഫ്ലക്ഷൻ സോ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ദ ആൻഡ് റിഫ്ലക്ഷൻ മിറർ 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 വാട്ട് വാട്ട് യു മീൻ ബൈ ആക്ച്വലി ആക്ച്വലി

നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ റിഫ്ലക്ഷനെയാണ് നമുക്ക് നമ്മൾ കാണുന്നത് ഓക്കെ നെക്സ്റ്റ് ഓഫ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ് That മീൻസ് ഒരു മിററിലേക്ക് ലൈറ്റ് വരികയാണെങ്കിൽ ലൈറ്റ് ജസ്റ്റ് എക്സാമ്പിൾ ഇമാജിൻ എ എ മിറർ മിറർ കൺസിഡർ കൺസിഡർ ഈ മിററിലേക്ക് മിററിലേക്ക് എന്ത് വരികയാണ് ലൈറ്റ് ലൈറ്റ് മിററിലേക്ക് വരുന്നു ഈ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് വരുന്നത് നമ്മുടെ ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ബട്ട് ബൈ റിഫ്ലക്ഷൻ അതിന്റെ ഡയറക്ഷൻ എന്തായി മക്കളെ ഇറ്റ് ഡയറക്ഷൻ എന്തായി മാറി സോ നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാ മാറ്റാൻ സാധിക്കും വാട്ട് വാട്ട് ആക്ച്വലി ആക്ച്വലി റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ലൈറ്റ് അലോങ് ലൈൻ ആൻഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം മിറേഴ്സിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിന് നമ്മൾ എന്ത് പറയുക ജസ്റ്റ് ഇമാജിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോൾ കൺസിഡർ ചെയ്യുക ബോൾ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായും തിരിച്ചു വരൂ അല്ലെ തിരിച്ച ബൗൺസ് ബാക്ക് ചെയ്യും അതേ കാര്യം തന്നെയാണ് ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് ബോളിന് പകരം ഇവിടെ ആരാണ് ലൈറ്റ് ആണെന്ന് മാത്രം ചിന്തിക്കുക ദാറ്റ് ഇസ് ദോൺ ആസ് റിഫ്ലക്ഷൻ ഓക്കെ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിന്റെ ഒരു ഫിനോമിനയാണ് ആൻഡ് വി നോ ദാറ്റ് ലൈറ്റിന് വളരെയധികം ബാക്കി ഫിനോമിനാസ് ഫിനോമിനാസുകളുണ്ട് ദാറ്റ് റിഫ്രാക്ഷൻ ഡിഫ്രാക്ഷൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും ഇപ്പോൾ നിങ്ങൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന അറിഞ്ഞിരിക്കുക ഓക്കെ സോ ദിസ് ആക്ച്വലി വാട്ട് റിഫ്ലക്ഷൻസ് റിഫ്ലക്ഷൻ ആൻഡ് മിറർ റിഫ്ലക്ഷനും മിററും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് നോക്കുക ഓക്കെ സി ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത് യു ക്യാൻ സീ ത്രീ ത്രീ സ്റ്റുഡൻസ് റൈറ്റ് നിങ്ങൾക്ക് ഒരു മൂന്ന് കുട്ടികളെ കാണാൻ സാധിക്കും അല്ലെ ഒരാളുടെ കയ്യിൽ എന്താണുള്ളത് ആ ഈ ആളുടെ കയ്യിൽ ഹാവ് എ ടോർച്ച് അല്ലെ ആളുടെ കയ്യിൽ ടോർച്ച് ഉണ്ട് ആൻഡ് ദിസ് ഗേൾ ഹാവ് എ മിറോ അദ്ദേഹത്തെ ആളുടെ കയ്യിൽ ഒരു മിറർ ഉണ്ട് ഓക്കെ ദെൻ തേർഡ് പേഴ്സൺ ആക്ട് ആസ് എ മൂന്നാമത്തെ പേഴ്സൺ എന്തായിട്ടാണ് ഇറ്റ്സ് ആക്ട് ആസ് എ സ്ക്രീൻ ഇറ്റ് മുകളിൽ ഈ ലൈറ്റ് ബീംസ് അവിടെ എത്തുന്നുണ്ട് അല്ലെ സോ എങ്ങനെ ആക്ട് ചെയ്യുന്നു ലൈറ്റ് ഫ്രം ഇവിടെ എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഒരു സോഴ്സ് ആണ് അല്ലെ ലൈറ്റ് വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ടോർച്ച് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ലൈറ്റ് ഇസ് കമ്മിങ് ഫ്രം ഹിയർ അല്ലെ ഇവിടെ നിന്ന് ലൈറ്റ് വരികയാണ് ലൈറ്റ് ഇസ് കമ്മിങ് ലൈക്ക് ദിസ് ലൈറ്റ് ലൈറ്റ് വരുന്നു ശേഷം ഇവിടെ എന്താ സംഭവിക്കുന്നത് വി ക്യാൻ ഹാവ് ഇവിടെ നമുക്കൊരു ഒരു സ്ക്രീൻ ആണോ അല്ല വി ഹാവ് എ അറോ ഹിയർ മിററിന്റെ പ്രത്യേകത എന്താണ് ദാറ്റ് വിൽ ഹെൽപ് ടു ദ ലൈറ്റ് റൈറ്റ് സോ ലൈറ്റ് വരുന്നു വന്ന് നമ്മുടെ മിററിലേക്ക് എത്തുന്നു മിറർ ഹെൽപ് ടു ലൈറ്റ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മിറേഴ്സ് ഹെൽപ്പ് ചെയ്യും ബൈ ദൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ ഇദ്ദേഹത്തിന്റെ ഷേർട്ടിലേക്ക് റീച്ച് ചെയ്യുന്നു ഇവിടെ നമുക്ക് ലൈറ്റ് ഫോളോ കാണാം ഓക്കെ ദിസ്ഇസ് ഹൗ റിഫ്ലക്ഷൻ പ്ലേസ് സി ഇവിടെ നമ്മുടെ ലൈറ്റ് ഈ ഒരു ഡിറക്ഷനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഓൾസോ ചേഞ്ച് റിഫ്ലക്ഷൻ്റെ സമയത്ത് ലൈറ്റിന്റെ പാത്തും ഡയറക്ഷനും ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ അല്ലെ സോ ദിസ് ഇസ് ഹൗ വോട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റിഫ്ലക്ഷൻ ആൻഡ് മിറസ് ഓക്കെ